ഓം ശാന്തി. പരമാത്മാവിൻ്റെ ഈ രചനയിലെ, ഈ സൃഷ്ടിയിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ദൗത്യം കൃത്യമായിട്ടുണ്ട്. അത് ജീവജാലങ്ങൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും സർവ്വരചനകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു ദൗത്യം, ഒരു ധർമ്മം ഈ പ്രപഞ്ചത്തിനോട് നിറവേറ്റാനായിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ, സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നുണ്ട്. ആ ചൂടും വെളിച്ചവും തരുന്നതിന് ഒരാൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ, ഒരാൾ സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നില്ലേ, നിന്ദിക്കുകയാണോ ചെയ്യുന്നത് അതോ പ്രശംസിക്കുകയാണോ ചെയ്യുന്നത്, യാതൊരു രീതിയിലതായിരിക്കുന്ന പ്രഭാവങ്ങളുമില്ലാതെ സൂര്യൻ നിരന്തരമായി അതിൻ്റെ സേവനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ മരങ്ങളെ നോക്കിയോളൂ, കാറ്റിനെ നോക്കിയോളൂ, നദികളെ നോക്കിക്കോളൂ, സസ്യലതാദികളെ നോക്കിക്കോളൂ, പക്ഷിമൃഗാദികളെ നോക്കിക്കോളൂ. ഓരോരുത്തരും അവനവൻ്റെതായിരിക്കുന്ന ദൗത്യത്തിൽ കൃത്യമായി പിന്തുടർന്നു പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും. അഥവാ തൻ്റെ ദൗത്യമെന്തെന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുകയും മറ്റുള്ളവർ നയിക്കപ്പെടുന്നതായിരിക്കുന്ന ദൗത്യത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ട് സ്വയം സംഘർഷത്തിലാകുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെതായിരിക്കുന്ന ദൗത്യം, എന്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഈ ജീവിക്കുന്നു, ഈ ഭൂമിയിൽ എൻ്റെ ജന്മം കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഞാൻ എന്താണ് ദാനം കൊടുക്കേണ്ടത്, എൻ്റെ സമ്മാനം അഥവാ എൻ്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിക്ക് എന്ത് അനുഗ്രഹം കൊടുക്കണം എന്ന് സ്വയം നമ്മളോട് നമ്മൾ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ചില ആളുകൾ ചെറുപ്പത്തിലെ ആ ചോദ്യം ചോദിച്ചു, അവരവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ദൗത്യത്തെ കണ്ടെത്തി, തനിക്കുള്ളതായിരിക്കുന്ന ധർമ്മം എന്തെന്ന് മനസ്സിലാക്കി, അതിലൂടെ ജീവിതത്തെ യാത്ര ചെയ്തു, വലിയ നിലകളിൽ അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. ചില ആളുകൾ മറ്റുള്ളവർ പറയുന്നതാണ് എൻ്റെ ദൗത്യം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നേറി അവരെവിടെയും എത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടതായിട്ടുള്ള സംഘർഷഭരിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കല എന്താണ്, വിശേഷത എന്താണ്, എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതിൻ്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടത് അത്യനിവാര്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ് നമുക്ക് പറയാം. ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തരും അതിനുള്ള ഉത്തരം കണ്ടെത്തി ഓരോ രീതിയിലാണ്. ചിലർ ഈ ലോകത്തെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് കലകളെ തൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി തിരഞ്ഞെടുത്തുകൊണ്ട് അത് തൻ്റെ ജീവിത രീതിയാക്കിക്കൊണ്ട് തൻ്റെ കർമ്മപഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ ആളുകൾ. ചിലർ ഡോക്ടർമാരായിക്കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം അനുഷ്ഠിച്ച് ആരോഗ്യത്തിൻ്റെ ഹെൽത്തിൻ്റെ ഫീൽഡിലാണ് എനിക്കുള്ളതായിരിക്കുന്ന സേവനം എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ. ചില ആളുകൾ വക്കീലന്മാരായി, ചില ആളുകൾ കച്ചവടക്കാരായി, മറ്റു പലരും പലതുമായി. എന്തായാലും ഓരോരുത്തരും അവനവൻ്റെതായിരിക്കുന്ന കർമ്മം ഈ പദത്തിലാണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സേവനം ഈ ഒരു ഫീൽഡിലാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന കലയെ, കഴിവിനെ, കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയവർ ജീവിതത്തിൽ എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം. അതേസമയം ഈ ഒരു ചോദ്യം സ്വയം അവനവനോട് ചോദിക്കാത്തവർ, ഇതിൻ്റെ ഉത്തരം എന്തെന്ന് സ്വയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് ബിസിനസ്സാണ് വേണ്ടതെന്ന്, ചിലപ്പോൾ നമുക്ക് തോന്നും അല്ല എനിക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണെന്ന് തോന്നിപ്പോവും, ചിലപ്പോൾ തോന്നും ഇതൊന്നുമല്ല വേണ്ടത് എനിക്ക് എൻ്റെ ആർട്ടാണ് വേണ്ടതെന്ന് തോന്നിപ്പോവും. അങ്ങനെ ഓരോരോ ഫീൽഡുകളിൽ കുറച്ച് കുറച്ച് ചെയ്തു നോക്കി അതെല്ലാം എനിക്ക് ചേരുന്നെന്ന് കാണുന്നു, അത് വിട്ട് വേറൊന്നിലേക്ക് വരുന്നു, അത് വിട്ട് വേറൊന്നിലേക്ക് വരുന്നു, ഇങ്ങനെ മാറി മാറിയുള്ള കർമ്മപഥങ്ങളിലൂടെ ജീവിതത്തിൽ വട്ടം കറങ്ങുക എന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം എവിടെയും എത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് ഉത്തരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ പറ്റുള്ളൂ. ഈ എൻ്റെ ജന്മം കൊണ്ട് ഈ ലോകത്തിനെ കുറച്ചുകൂടെ നന്നാക്കി മാറ്റാൻ വേണ്ടി, ഈ സമൂഹത്തിന് എൻ്റെ സാന്നിധ്യം കൊണ്ട് കുറേയും കൂടെ സുഖം കൊടുക്കാൻ വേണ്ടി എന്ത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യം സ്വയം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഈ ലോകത്ത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ, നന്നായിട്ടൊന്ന് വീക്ഷിച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാനുള്ള, നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട്, കർമ്മം കൊണ്ട് ഈ ലോകത്ത് നൽകാൻ സാധിക്കുന്ന ഒരു മേഖല എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിരിക്കും. അത് എന്താണെന്ന് നമുക്ക് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ആ ചോദ്യത്തിലെ മനസ്സിലിട്ടുകൊണ്ട് ഓരോ ദിവസവും ഓരോ കാര്യം കാണുമ്പോൾ കാണുക, കേൾക്കുമ്പോൾ കേൾക്കുക, പഠിക്കുമ്പോൾ പഠിക്കുക, നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിനുള്ളിൽ ആ ചോദ്യം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫീൽഡ്
ഫീൽഡ് എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, അഥവാ എന്തിനു വേണ്ടി നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഭഗവാൻ അയച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവുമായിക്കൊണ്ട് ഇത് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സുഖം അനുഭവപ്പെടുന്നുണ്ട്, എൻ്റെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്കും സുഖം അനുഭവപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. അതാണ് നിങ്ങൾക്ക് ഈശ്വരൻ നിയോഗിച്ചതായിരിക്കുന്ന നിങ്ങളുടെ ടാലൻ്റ് അഥവാ നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നമുക്കതിൽ ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. അങ്ങനെ ഒരു കർമ്മം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുമ്പോൾ പലപ്പോഴും ഒരു കർമ്മം മാത്രമല്ല പല കർമ്മങ്ങളും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയേക്കാം. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എനിക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനുള്ളതായിരിക്കുന്ന പോം വഴി ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് നിരന്തരമായി ചെയ്യുന്തോറും സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കുന്നത്, ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾ ക്ഷീണിക്കുന്നതിന് പകരം അക്ഷീണരായി മാറിക്കൊണ്ടിരിക്കുന്നത്, ഏത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ആനന്ദത്തിൻ്റെ അളവ് ഓരോ നിമിഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുന്നത്, ആന്തരികമായ സംതൃപ്തിയും സന്തോഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കർമ്മം എന്തോ അത് എത്ര മണിക്കൂർ 8 അല്ല 10 അല്ല 16 മണിക്കൂർ ചെയ്താലും നിങ്ങൾക്കതിന് മടുപ്പേ തോന്നില്ല, അത് ചെയ്യും തോറും നിങ്ങൾ അക്ഷീണരാവുകയുള്ളൂ. ഒരു പക്ഷേ ശാരീരികമായി ക്ഷീണിച്ചേക്കാം, പക്ഷേ മനസ്സ് അത് സുഖം മാത്രമേ തരുള്ളൂ, അത് ക്ഷീണമില്ലാത്ത അവസ്ഥയാക്കി മാറ്റും. അത്തരത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് ഏതൊരു കർമ്മത്തിലാണോ നിങ്ങൾക്ക് നിരന്തരം ചെയ്യാൻ സാധിക്കുന്നത് ആ കർമ്മത്തിൻ്റെ പെർഫെക്ഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ കർമ്മമാണ് എൻ്റെ നിയുക്തമാക്കപ്പെട്ട കർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏതൊക്കെ രീതികൾ ഡെവലപ്പ് ചെയ്യണോ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എത്ര അതിൽ സുഗന്ധം വരുത്തണോ അത്രയും സുഗന്ധം വരുത്തിക്കൊണ്ട് അതിനെത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കർമ്മം നിങ്ങൾക്കും സുഖദായിയായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ഹൈറ്റ്സിൽ എത്താനും സാധിക്കും, ഒപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കത് സുഖം കൊടുക്കുന്നതായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ സാധാരണക്കാരായിരിക്കുന്ന പലർക്കും പറ്റുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യത്തെ കണ്ടെത്തിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പല രീതിയിലുള്ളതായിരിക്കുന്ന ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യും. ഇത്രയും ഒരു വലിയ കാര്യം ചെയ്യാനുള്ളതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന ഉറവിടം നമ്മുടെ കയ്യിലുണ്ടോ, സോഴ്സ് ഉണ്ടോ, അതിൻ്റെ കുറവുണ്ടല്ലോ, ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് വേണമല്ലോ, അതൊന്നും ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ, അവിടെ അതൊക്കെ ഡെവലപ്പ് ചെയ്യട്ടെ, അതിന് വേണ്ടതായിരിക്കുന്ന സാമ്പത്തികമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് സാഹചര്യവും കഴിവും ഒത്തുചേരുന്ന സമയത്ത് ഞാൻ അതിലൂടെ മുന്നോട്ട് പോകുന്നതാകും എന്ന് സ്വയം അവനവനോട് ഉത്തരം കൊടുക്കും. അതോടെ ആ കല നമ്മുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ ഉറങ്ങാൻ തുടങ്ങും. ഒരിക്കലും അല ഒഴിഞ്ഞിട്ടാരും മീൻ പിടിക്കാൻ പോവാറില്ല കടലിലേക്ക്. എല്ലാ വണ്ടികളും നിൽക്കട്ടെ, എന്നിട്ട് എല്ലായിടത്തും ഗ്രീൻ സിഗ്നൽ ആവട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ കാറും കൊണ്ട് ഡ്രൈവിങ്ങിന് പോവാം എന്ന് ആരും പറയുന്നില്ല. ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയവരാണ് എല്ലാ തരത്തിലും ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളവർ. അതുകൊണ്ട് യാത്ര എന്ന് മനസ്സിലാകുന്നു, ഇതാണ് എൻ്റെ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, ആ നിമിഷം മുതൽ അതിലൂടെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കണം. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എവിടേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ അവിടേക്ക് പതുക്കെ പതുക്കെ നമുക്ക് കയറിപ്പോവാം. ഒരു യാത്ര ഒരു സ്റ്റെപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മേലേക്ക് ഒരുപാട് നിലകൾ കയറണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പടിയിൽ ചവിട്ടിയിട്ടേ നമ്മൾ കയറാറുള്ളൂ. അതുപോലെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ചില തോൽവികൾ ഉണ്ടായിരിക്കാം, ചില ചില സംഘർഷങ്ങൾ വന്നേക്കാം, ചില ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ എപ്പോഴാണോ നമ്മുടെ കഴിവ് നമ്മുടെ ജീവിതത്തിൻ്റെ കലയായിക്കൊണ്ട് രംഗത്ത് വരുന്നത്, അവിടെ സ്വാഭാവികമായിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ജനിച്ചു വരുന്നതായിരിക്കും. ആർക്കും നിങ്ങളെ തടയാനേ ആവില്ല, ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം കല എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ധർമ്മത്തിൻ്റെ ആധാരത്തിലൂടെ ആ കർമ്മത്തെ കൊണ്ടുപോയിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഫീൽഡ് നിങ്ങൾ തിരഞ്ഞെടുത്തോ അതിൻ്റെ ഐക്കണായി മാറാനും ജീവിതത്തിലെ ഹൈറ്റ്സിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ആരെയും കാത്തിരിക്കരുത്, ഒന്നിനെയും നോക്കരുത്. അവർ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, നല്ല ലാഭം ഞാനും പോട്ടെ എന്ന് വിചാരിക്കരുത്. അവരിതാ എഞ്ചിനീയർ ആയതുകൊണ്ട് നല്ല സന്തോഷം, ഞാൻ എൻ്റെ കുട്ടിയെ എഞ്ചിനീയർ ആക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തിൽ ഓരോ കലകളാൽ ഇങ്ങോട്ട് വരപ്പെട്ടവരാണ്. അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.